ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, റെയിൽവേ ട്രാക്കുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടുവന്ന് റെയിൽവേ പാളത്തിൽ വെച്ചും അതുപോലെ റെയിൽവേ പാളത്തിൻ്റെ ആ കമ്പികൾ ആ ഫിറ്റുകളൊക്കെ അടിച്ച് തകർക്കുന്നതും അതിൻ്റെ ഇടയ്ക്ക് ഓരോ കല്ലുകൾ കൂട്ടമായിട്ട് കൊണ്ടുവയ്ക്കുന്നു, ഓരോ സാധനങ്ങൾ ക്രോസ് ചെയ്തിടുന്നു, ഓരോ കാന്തങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. ലക്ഷ്യമൊന്നേ ഉള്ളൂ, പാളം തെറ്റിക്കുക എന്നത് മാത്രം. മുമ്പ് കണ്ണൂരിൽ നിന്ന് റാഷിദ് അബ്ദുള്ള എന്നൊരാള് ഐസിസിലേക്ക് പോയിരുന്നു. അയാൾ ഐസിസിൽ പോയതിനു ശേഷം നമ്മുടെ നാട്ടിലേക്ക് ചില സന്ദേശങ്ങൾ അയച്ചു. യുവാക്കളെ ഐസിസിലേക്ക് അടുപ്പിക്കാൻ, തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും അടുപ്പിക്കാൻ അയാൾ പറഞ്ഞത്, നമുക്കൊരു ദൗത്യമുണ്ട് ഈ രാജ്യത്ത്. ആ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ മുസ്ലിങ്ങളെ, കാഫിറുകളെ നശിപ്പിക്കുക എന്നതാണ്. കുറച്ച് കാഫിറുകളെ, കുഫാറുകളെ ഇല്ലാതാക്കിയാൽ നമ്മുടെ ദൗത്യം പൂർത്തിയായി. നമ്മുടെക്ക് അള്ളാഹുവിൻ്റെ പേരിൽ ജിഹാദ് ചെയ്ത പ്രതിഫലവും കിട്ടും. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരു പിസ്റ്റൾ, ഒരു കത്തി, അതല്ലെങ്കിൽ എന്തുപയോഗിച്ചിട്ടാണെങ്കിലും ശരി, നമ്മളിത് ചെയ്യണം. ഒരു റെയിൽപാളം നശിപ്പിക്കുക, അതുവഴി കുറേ അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്താൽ അത്രയെങ്കിലും വിഗ്രഹാരാധന നമ്മുടെ നാട്ടിൽ കുറഞ്ഞിരിക്കും. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ആഘോഷം നടക്കുന്ന സമയത്ത് അവരുടെ ആരാധനാലയങ്ങളിലേക്ക് കയറി പോകുക, അവിടെ അക്രമം ഉണ്ടാക്കുക, അതൊക്കെയായിരുന്നു ആ വോയിസ് ക്ലിപ്പുകളിലൊക്കെ ഉള്ളത്. അതിന് ശേഷം നമ്മൾ ഒരുപാട് ട്രെയിൻ അപകടങ്ങൾ കണ്ടു. കുട്ടികളെ കേന്ദ്രീകരിച്ച ചില ആളുകൾ വന്ന് കണ്ടുപിടിക്കുന്നു. കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ അവിടെ എവിടെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു, അവർ പറഞ്ഞിട്ടാണ്, ഇവർ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നു. ഇവരുടെ ലക്ഷ്യം എന്താണ്? പിന്നീട് ട്രെയിനിൽ കല്ലെറിയുന്നത് നമ്മൾ കാണുന്നു. വന്ദേ ഭാരതിൻ്റെ ചില്ലടക്കം എറിഞ്ഞു പൊട്ടിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. മലപ്പുറത്ത് വെച്ചിട്ട്, തിരൂരി വെച്ചിട്ടാണ് ഒരാൾ വന്ദേ ഭാരതിൽ കല്ലെറിയുന്നത്. അത് വല്ലാത്ത വിവാദമായി. ഇതൊക്കെ നമ്മൾ നിരന്തരം നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും ഇതൊന്നും ഒരു ചർച്ചയല്ല. മാധ്യമങ്ങളുടെ ചർച്ചയൊക്കെ വേറെ വിഷയങ്ങളാണ്. വഖഫ് ബോർഡ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഭൂമി പിടിച്ചെടുത്താൽ നമ്മുടെ നാട്ടിലതൊരു ചർച്ചയല്ല. നമ്മുടെ നാട്ടിലെ ചർച്ചകളൊക്കെ അറിയാമല്ലോ. ശരി, ഇപ്പോഴിതാ ട്രെയിൻ അപകടം ഉണ്ടാക്കാൻ പാളത്തിൽ ബൈക്കിൻ്റെ ചക്രത്തിലുള്ള അലോയ് വീല് കൊണ്ടുവച്ച ഒരു യുവാവിനെ ഉത്തർപ്രദേശ് പോലീസ് പിടികൂടി. ചെറിയ ചെറിയ കുട്ടികളാണ് പലപ്പോഴും ഇങ്ങനെ പലരുടെയും വലയിലായി പോകുന്നത്. അവർ ഒരു കാര്യം പറയുന്നു, ഇവരുദ്ദേശിക്കുന്ന ചെറിയ പൈസയോ മറ്റോ ഫോണോ ഒക്കെ ഇവർക്ക് കൊടുക്കുന്നു. അവർ പറയുന്നത് പോലെ കുട്ടികൾ പ്രവർത്തിക്കുന്നു. ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് സംഭവം. മുഹമ്മദ് അഹ്സാൻ എന്ന ഒരു യുവാവിനെയാണ് പോലീസ് പിടികൂടിയത്. അഹ്സാനാണെങ്കിലും അഫ്സാനാണെങ്കിലും ശരി, പോലീസ് പിടിച്ച ഉടനെ പരിഭ്രാന്തനായി. കാരണം ഒരിക്കലും അയാൾ പ്രതീക്ഷിച്ചിട്ടില്ല. അയാളെ മോട്ടിവേറ്റ് ചെയ്ത് ഈ കൃത്യം ചെയ്യാൻ വേണ്ടി വിട്ടാൾ ഒരിക്കലും പോലീസ് പിടിക്കില്ല എന്നുള്ള ഉറപ്പാണ് യുവാവിന് കൊടുത്തിരുന്നത്. ബൈക്ക് ചക്രത്തിനുള്ളിലെ അലോയ് വീല് റെയിൽവേ ട്രാക്കിൽ മനഃപൂർവ്വമാണ് മുഹമ്മദ് അഫ്സാൻ കൊണ്ടുപോയി വെച്ചത്. അതിൽ തട്ടി ട്രെയിനിനെ പാളം തെറ്റിക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. അടിക്കടി തീവണ്ടികൾ പാളം തെറ്റിക്കാറുള്ള ശ്രമം ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം റെയിൽവേ ട്രാക്കുകൾ വ്യാപകമായി പരിശോധിക്കുന്ന ഒരു സംഘം തന്നെ രൂപീകരിക്കപ്പെട്ടു. കാരണം പാളം തെറ്റുന്നു, പാളത്തിൽ അതും ഇതും കൊണ്ടുവെക്കുന്നു. പിന്നെ ആ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ സംഘം ചേർന്ന്, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നതായും അവരവിടെ എന്തൊക്കെയോ ചെയ്യുന്നതായും മുട്ടും ഒക്കെയുള്ള പരാതികൾ യോഗി ആദിത്യനാഥിന്റെ മേശപ്പുറത്തെത്തി. അതുകൊണ്ട് തന്നെ അതിനെ അന്വേഷിക്കാനും അത് നിരീക്ഷിക്കാനും ഒക്കെ ഒരു സംഘത്തെ തന്നെ രൂപീകരിച്ചു. കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അക്രമമാണല്ലോ അത്. അതുകൊണ്ട് അവരാരായിരുന്നാലും ശരി, മാപ്പില്ലാത്ത തെറ്റാണ് അവരാ ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ നിയമത്തിന് മുമ്പിൽ തെളിവടക്കം പിടിക്കണം. അങ്ങനെ പല സ്ഥലങ്ങളിലും ക്യാമറ നിരീക്ഷണങ്ങൾ ഏർപ്പാട് ചെയ്തു. അതിനെ കണ്ടുപിടിക്കാനുള്ള സംഘങ്ങളെ രൂപീകരിച്ചു. കഴിഞ്ഞ ദിവസമാണ് റെയിൽപാതയിൽ നിന്ന് സ്ഫോടനമുണ്ടാക്കാൻ ശേഷിയുള്ള 10 ഡിറ്റൊനേറ്ററാണ് കണ്ടെത്തിയത്. കാശ്മീരിൽ നിന്നും സൈനികർ കർണാടകത്തിലെത്തിക്കുന്ന പാതയിലായിരുന്നു, കർണാടകത്തിലേക്ക് എത്തുന്ന ഒരു പാതയിലായിരുന്നു ഈ ഡിറ്റൊനേറ്റർ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ പേരിൽ സബീർ കോയ എന്ന റെയിൽവേ ജീവനക്കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വേലി തന്നെ വിളവി തിന്നുന്നു. റെയിൽവേ ജീവനക്കാരന്റെ ദൗത്യം എന്താണ്? അതിന് വിപരീതമായി ഈ നിരപരാധികളായ ആളുകളെ കൊല്ലാൻ കൂട്ടുനിന്നാൽ അയാളുടെ ജോലി തെറിക്കുമെന്ന് മാത്രമല്ല, ഇത് യു പിയിലാണ് നടക്കുന്നത് എന്നതുകൊണ്ട് യോഗി ആദിത്യനാഥ് മുഖം നോക്കാതെ നടപടികൾ എടുക്കുമെന്നതും നേര്. കഴിഞ്ഞ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ
നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്ന ഒരു രീതി വ്യാപകമായി പ്രചരിക്കപ്പെടുന്നു. ഇതിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും ബന്ധമുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. നീറ്റ് പരീക്ഷ അട്ടിമറി ശ്രമം, പല സ്ഥലത്തും ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ, ട്രെയിൻ അപകടങ്ങൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ അനുകൂല വിധി ഉണ്ടായിട്ടില്ലെങ്കിൽ സുപ്രീംകോടതിയെയും വിധി പ്രസ്താവിച്ച ജഡ്ജിയെയും വരെ പരസ്യ വിമർശനം നടത്തുന്നതും വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ പുറത്തു വന്ന മറ്റൊരു വാർത്തയുണ്ട്. അജ്ഞാതരായ ആളുകൾ റെയിൽപാളം തെറ്റിക്കാൻ ശ്രമിച്ചു. ട്രെയിൻ ട്രാക്കിൽ അട്ടിമറി ശ്രമം സൃഷ്ടിച്ച് 3 റെയിൽവേ ജീവനക്കാരെയാണ് അറസ്റ്റ് ചെയ്തത്. ഗുജറാത്തിലെ സൂറത്തിലാണ് ഇവർ 3 പേരും പിടിയിലാകുന്നത്. ഇവരെ റെയിൽവേയുടെ മെയിൻ്റനൻസ് വിഭാഗത്തിലെ ട്രാക്ക് മാൻമാരാണ്. അവധിയും അഭിനന്ദനവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ശ്രമം നടത്തിയത് എന്ന് പ്രതികൾ പോലീസിനോട് പറയുന്നു. ചില അജ്ഞാതർ ട്രെയിനുകൾ പാളം തെറ്റിക്കുന്നത് നിരന്തരം വാർത്തകളാകുന്നുണ്ട്. ഫിഷ് പ്ലേറ്റുകൾ നീക്കം ചെയ്യുന്നു, അതുപോലെ നിരവധി ബോൾട്ടുകൾ അഴിച്ചു മാറ്റുന്നു, റെയിൽവേ ട്രാക്കിൽ കൃത്രിമം നടത്തുന്നു. ഇതൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ 21 പുലർച്ചെ 5:30 ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ അറസ്റ്റിലായ ജീവനക്കാരാണ് മേലുദ്യോഗസ്ഥരെ ആദ്യം അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് കൊസാമ്പയ്ക്കും കിം സ്റ്റേഷനും ഇടയിൽ നടത്തിയ പരിശോധനയിൽ ട്രാക്കുകളിൽ നിന്ന് ഇലാസ്റ്റിക് ക്ലിപ്പുകളും 2 ഫിഷ് പ്ലേറ്റുകളും നീക്കം ചെയ്ത് മറ്റൊരു ട്രാക്കിൽ സ്ഥാപിച്ച് ട്രെയിൻ പാളം തെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടെത്തി. മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും ട്രാക്കുകളിൽ ഡിറ്റണേറ്ററുകളും ഗ്യാസ് സിലിണ്ടറുകളും കണ്ടെത്തിയതാണ് പ്രതികൾക്ക് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരണയായത്. ദേശീയ അന്വേഷണ ഏജൻസി പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഇടപെടുമ്പോൾ ലഭിക്കുന്ന പ്രശസ്തിയും ഇവർ കണക്കുകൂട്ടിയിരുന്നു. തുടക്കത്തിൽ അവർ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരുന്നു. അട്ടിമറിശ്രമം കണ്ടെത്തിയ 3 പേർക്കും വലിയ അഭിനന്ദന പ്രവാഹമാണ് തുടക്കത്തിൽ ലഭിച്ചത്. കാരണം ഇവരാണല്ലോ ഇത് കണ്ടെത്തുന്നത്. ക്രമക്കേട് കണ്ടെത്തുന്നതിന് തൊട്ടുമുമ്പ് റൂട്ടിൽ ട്രെയിൻ കടന്നു പോയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ പോലീസിന് തോന്നിയ സംശയമാണ് ജീവനക്കാരെ കുടുക്കിയത്. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രതികൾ ട്രാക്കിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തു. അതേ ട്രാക്കിലൂടെ ട്രെയിൻ കടന്നുപോയ സമയവും അട്ടിമറി ശ്രമം കണ്ടെത്തിയതിനുള്ള സമയ ഇടവേളയും തമ്മിൽ വളരെ കുറവായതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്ലിപ്പുകളും പ്ലേറ്റുകളും നീക്കം ചെയ്യാൻ പരിചയസമ്പന്നർക്കല്ലാതെ കഴിയില്ല. കാരണം ചെയ്തവർക്കേ പറ്റും. ആ നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ 3 പേരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ പുലർച്ചെ 2:56 4:57 ഇടയിലാണ് ട്രാക്കുകളുടെ തകരാറുള്ള വീഡിയോകൾ ചിത്രീകരിച്ചത് എന്ന് കണ്ടെത്തി. തുടർന്ന് ട്രാക്ക്മാൻമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചു. അഭിനന്ദനം ലഭിക്കുന്നതിനും കൂടുതൽ നൈറ്റ് ഡ്യൂട്ടി ലഭിക്കുന്നതിനുമാണ് ഇത് ചെയ്തത് എന്നവർ വെളിപ്പെടുത്തുകയായിരുന്നു. ഓരോ നൈറ്റ് ഡ്യൂട്ടിക്കും ശേഷം തൊട്ടടുത്ത ദിവസം അവധി ലഭിക്കും. കൂടാതെ ജോലിയുള്ള ദിവസം പകൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിയുമെന്ന് പ്രതികൾ പറഞ്ഞതായി പോലീസ് സംശയിച്ചു. പക്ഷേ ഇവരിത് അറിയിച്ചെങ്കിലും പോലീസുകാർ ഇതിനുവേണ്ടിയാണ് ഇവരിത് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നില്ല. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം പറ്റി രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് ട്രെയിൻ പാളം തെറ്റിച്ച് വലിയ അപകടമാണോ ഇവർ പ്ലാൻ ചെയ്തിരുന്നത്? ഇവരിതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇത് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടോ? മുമ്പ് ട്രെയിൻ പാളം തെറ്റിയ എല്ലാ സംഭവങ്ങളും കോർത്തിണക്കി ഇവരുമായിട്ട് അതിൽ ബന്ധമുണ്ടോ എന്ന്, ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ണികളുണ്ടോ എന്ന് NIA അന്വേഷിച്ചു വരികയാണ്. ഇത്തരം ലളിതമായ ഒരു മാർഗത്തിന് വേണ്ടി, ഒരു ലളിതമായ ഒരു ആവശ്യത്തിന് വേണ്ടി റെയിൽപാളം തെറ്റിക്കാൻ ഇവർ അത്ര വിഡ്ഢികളല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നിൽ സംഘടിതമായ താല്പര്യങ്ങളും സംഘടിത ശക്തികളും രാജ്യവിരുദ്ധ ശക്തികളും ഉണ്ട് എന്ന് തന്നെയാണ് NIA സംശയിക്കുന്നത്. നന്ദി.